ഹല്ലേലൂയ ഹല്ലേലൂയ. വചനം പറയുന്നു മത്തായി 5:28, ആസക്തിയോടെ സ്ത്രീയെ നോക്കുന്നവൻ വ്യഭിചാരം ചെയ്തു കഴിഞ്ഞു. ആസക്തിയോടെ സ്ത്രീ പുരുഷനെ നോക്കിയാലും വ്യഭിചാരമാണ്. പഴയ നിയമം പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ പുതിയ നിയമം സ്നേഹമാണ്. പുതിയ നിയമത്തിൽ നിന്നുകൊണ്ട് യേശു പറയുകയാണ്, ആസക്തിയോടെ സ്ത്രീയെ നോക്കിയാൽ പാപം. പണ്ടങ്ങനായിരുന്നു പഴയ നിയമത്തിൽ, അത് ആ പ്രവൃത്തി ചെയ്യുമ്പോൾ പാപം. പുതിയ നിയമത്തിൽ വന്നപ്പോഴോ അശുദ്ധിയോടെ നോക്കിയാൽ പാപം. ഹല്ലേലൂയ. അവൻ പാപത്തിൻ്റെ മേഖല ഇച്ചുകൊണ്ട് ഗൗരവമാണ് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ. നിന്റെ സഹോദരനെ ഭോഷ എന്ന് വിളിച്ചാൽ നീ നരകാത്തിക്ക് ഇരയാകും. വിഡ്ഢി എന്ന് വിളിക്കുന്നവൻ ന്യായാസനത്തിൻ്റെ മുൻപിൽ നിൽക്കേണ്ടി വരും. ഉണ്ടോ സഹോദരനെ വിഡ്ഢി എന്ന് വിളിച്ചാൽ ന്യായാസനത്തിൻ്റെ മുൻപിൽ നിൽക്കേണ്ടി വരും. വചനം മത്തായി 5:22, സഹോദരനെ ഭോഷ എന്ന് വിളിച്ചാൽ ന്യായാധിപ സംഘത്തിന് മുമ്പിൽ നിൽക്കേണ്ടി വരും. വിഡ്ഢി എന്ന് വിളിച്ചാൽ നരകാഗ്നിക്ക് ഇരയായിത്തീരും. ഉണ്ടോ നിന്റെ സഹോദരനെ നീ വിഡ്ഢി എന്ന് വിളിച്ചാൽ നരകാഗ്നിക്കിരയായിത്തീരുമെന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്, ഭോഷ എന്ന് വിളിച്ചാൽ. അപ്പം ആ ഒരു വാക്ക് പോലും വിളിക്കാൻ പാടില്ല. അത്രമാത്രം സഹോദര സ്നേഹത്തിൻ്റെ ഒരു കാര്യമാണ് പുതിയ നിയമത്തിൽ യേശു നമ്മെ പഠിപ്പിക്കുന്നത്. പുതിയ നിയമത്തിന് സ്നേഹത്തിൻ്റെ നിയമം യേശു തരുമ്പോൾ ഈ സ്നേഹത്തിൻ്റെ നിയമത്തിൽ നിന്നുകൊണ്ട് ദൈവ കൽപ്പനകൾ എങ്ങനെ പാലിക്കും, അതിനാണ് യേശു നമുക്ക് പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുന്നത്. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ അഭിഷേകം പ്രാപിച്ച് ദൈവാത്മാവിനാൽ നമ്മൾ നടക്കുവാൻ തുടങ്ങുമ്പോൾ നമ്മൾ പാപം ചെയ്യത്തില്ല. നമ്മുടെ കണ്ണുകൊണ്ടൊരു സ്ത്രീയെ നോക്കിയാൽ നമുക്കൊന്നും തോന്നത്തില്ല, കാരണം പരിശുദ്ധാത്മാവാണ് നമ്മളെ നടത്തുന്നത്. ദൈവത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടുക. പുതിയ നിയമത്തിൽ സ്നേഹത്തിൻ്റെ നിയമം പൂർത്തീകരിക്കപ്പെടുന്നത് പരിശുദ്ധാത്മാവിലൂടെയാണ് ഇത് നടക്കുന്നത്. വചനം ശക്തമായിട്ട് പുതിയ നിയമത്തിൽ യേശു പറയുന്നു, ആസക്തിയോടെ സ്ത്രീയെ നോക്കിയാൽ പാപം ചെയ്തു. അത് നോക്കാതിരിക്കാൻ പറ്റുമോ? സ്ത്രീ പുരുഷനെ നോക്കും, പുരുഷ സ്ത്രീയൊക്കെ നോക്കും. പാപം സംഭവിക്കാതിരിക്കാൻ എന്താണ് യേശു നമുക്ക് വേണ്ടി ചെയ്തിരിക്കുന്നത്? തൻ്റെ ആത്മാവിനെ തന്നു. ആത്മാവ് നമ്മുടെ ഉള്ളിലുള്ളതുകൊണ്ട് നമ്മൾ പാപം ചെയ്യത്തില്ല, ചെയ്യാൻ പാടില്ല. ഹല്ലേലൂയ. ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു അനുഭവത്തിലേക്ക് നമ്മൾ ശരിക്കും നമ്മൾ പറഞ്ഞു വന്നതുപോലെ ആദ്യം പാപം നമ്മുടെ ഹൃദയത്തിൽ സംഭവിക്കുന്നു. ചിന്തകളിൽ അല്ലെ ഭാവനകളിൽ പാപം സംഭവിച്ചിട്ടാണ് ആ പാപം അവസാനം പ്രവൃത്തിയിൽ എത്തിച്ചേരുന്നത്. അത് പ്രവർത്തിച്ചില്ലെങ്കിൽ പോലും പാപം നടന്നു, പാപം നടന്നു, പറയുക, നടന്നു, പാപം ചെയ്തു. നമ്മൾ പ്രവൃത്തിയിലേക്ക് വന്നില്ലെങ്കിൽ പോലും പാപം ചെയ്തു കഴിഞ്ഞു. ഹല്ലേലൂയ ഹല്ലേലൂയ. മർക്കോസിൻ്റെ സുവിശേഷം 7:20 വചനങ്ങളിൽ പറയുന്നു, ഒരുവൻ്റെ ഹൃദയത്തിൽ നിന്നാണ് പാപം പുറപ്പെടുന്നത്, അശുദ്ധി പുറപ്പെടുന്നത്. എന്തെന്നാൽ ഉള്ളിൽ നിന്നാണ്, മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിന്നാണ് ദുർചിന്ത. ചില പാപത്തിൻ്റെ മേഖലയിലാണ് പറയുന്നത്. ദുർചിന്തകൾ, നിങ്ങൾക്ക് ദൂഷിച്ച ചിന്തകളൊക്കെ വരാറുണ്ടോ മനസ്സിൽ? ദുർചിന്തയൊക്കെ വരുമോ? ആ ദുർചിന്ത പാപമാണോ? അതെ. ദുർചിന്തകൾ, ദുഷിച്ച ചിന്തകൾ പലപ്പോഴും നമ്മൾ വെട്ടാറുണ്ട്. അശുദ്ധിയുടെ ചിന്തകളും ആസക്തിയുടെ ചിന്തകളും നമ്മൾ കൺട്രോൾ ചെയ്യാൻ വിചാരിച്ചപ്പോൾ ചിലപ്പോൾ നടക്കുകയില്ല. ചിന്തകൾ ഇങ്ങനെ വെട്ടുകാടുന്ന ഒരു അശുദ്ധി, ദുഷിച്ച ചിന്തകൾ, പരസംഗം. പരസംഗം എന്ന് പറഞ്ഞാൽ പരപുരുഷബന്ധം, പരസ്ത്രീബന്ധം, അവിശ്വസ്തത ഏറ്റവും ഗൗരവമുള്ള ഒരു പാപത്തിൻ്റെ മേഖലയാണ്. വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചതിന് ശേഷം തെറ്റായ ബന്ധങ്ങളിൽ മുഴുകി ജീവിക്കുന്ന ഭാര്യമാരുണ്ട്, ഭർത്താക്കന്മാരുണ്ട്. ഭർത്താവിനോട് അവിശ്വസ്തത കാണിക്കുന്ന ഭാര്യ, ഭാര്യയോട് അവിശ്വസ്തത കാണിക്കുന്ന ഭർത്താവ്. ഹല്ലേലൂയ. ഈ അടുത്ത കാലം നമ്മുടെ ഒരു ധ്യാനത്തിൽ താമസിച്ചുള്ള ധ്യാനമാണ്. ആ ധ്യാനം നടക്കുമ്പോൾ ധ്യാനിക്കാമെന്നൊരു സഹോദരി 3 കുഞ്ഞുങ്ങളുടെ അമ്മയാണ്.
മൂന്ന് കുഞ്ഞുങ്ങളുടെ അമ്മയായ ഈ സ്ത്രീയുടെ ഭർത്താവ് വിദേശത്ത് ജോലി ചെയ്യാം. ആ മനുഷ്യൻ കഷ്ടപ്പെട്ട് ഇപ്പോൾ പണമൊക്കെ സമ്പാദിച്ച് നല്ലൊരു വീടൊക്കെ പണിതു. ഭാര്യയും മക്കളും ആണ് അവിടെ താമസിക്കുന്നത്. അദ്ദേഹം തിരിച്ച് വിദേശത്ത് തന്നെ ജോലി ചെയ്യാം. ഈ സ്ത്രീക്ക് ഒരു തെറ്റായ ബന്ധത്തിലേക്കായി, ആ ബന്ധം വളർന്നു. പിന്നെ ആ വ്യക്തിയുടെ സുഹൃത്തുക്കൾ പലരോടൊപ്പം തെറ്റായ ബന്ധമായി. ഭർത്താവ് ഇതറിഞ്ഞിട്ട് നാട്ടിൽ വന്നു. നാട്ടിൽ വന്ന് ഭർത്താവ് ഇക്കാര്യങ്ങളൊക്കെ ചോദ്യം ചെയ്തു. ആദ്യം അവളതൊന്നും സംഭവിച്ചില്ല, തെറ്റുകളെ സംബന്ധിച്ചില്ല. സാർ, ഈ മനുഷ്യൻ അവളുടെ മൊബൈലിൻ്റെ കോൾ ലിസ്റ്റ്, ഒരു വർഷത്തെ കോൾ ലിസ്റ്റ് ബി എസ് എൻ എല്ലിൽ നിന്ന് എടുപ്പിച്ചു. ഒരു വർഷം ആർക്കൊക്കെ ഫോൺ ചെയ്തു, ബി എസ് എൻ എല്ലിൻ്റെ നമ്പറാണ്, കോൾ ലിസ്റ്റ് എടുത്തു. കോൾ ലിസ്റ്റ് എടുത്തിട്ട് അവളോട് ചോദിച്ചു, വെച്ചിട്ട് ഇതൊക്കെ ആരൊക്കെയാണ്. അവസാനം തെറ്റെല്ലാം അവൾ സമ്മതിച്ചു. മൂന്ന് മക്കളുടെ അമ്മയായ സഹോദരി പലരോടൊപ്പം പാപകരമായ ജീവിതത്തിലേക്ക് പോയി. ആ സഹോദരൻ അവളെയും മൂന്ന് കുഞ്ഞുങ്ങളെയും കൊണ്ട് അവളുടെ വീട്ടിൽ കൊണ്ട് വിട്ടിട്ട് പറഞ്ഞു, നിങ്ങൾ മകളെ എടുത്തോളുക, പിള്ളേരെടുത്തോ, എനിക്ക് ഈ സാധനത്തിന് വേണ്ട, ഇത് അങ്ങോട്ട് ഏൽപ്പിച്ചിട്ട് ഇവൻ വിവാഹമോചനത്തിന് കേസും കൊടുത്തു. വീടും പൂട്ടിട്ട് തിരിച്ച് അവൻ ഗൾഫിലേക്ക് പോയി. ആ സഹോദരി ഇതൊക്കെ പറഞ്ഞിട്ട് എൻ്റെ അടുക്കൽ നിന്ന് പൊട്ടിക്കരയുക. അവൾ പറഞ്ഞു, എൻ്റെ ജീവിതം നഷ്ടപ്പെട്ടു, ഭർത്താവിന് എന്നെ വേണ്ട, വിവാഹമോചനത്തിന് കേസും കൊടുത്തു, മനുഷ്യൻ്റെ തെളിവുണ്ട്. അവളെല്ലാം ഏറ്റുപറഞ്ഞു, പലരോടൊപ്പം പാപം ചെയ്ത എല്ലാ കാര്യങ്ങളും ഏറ്റുപറഞ്ഞു. അവളുടെ ജീവിതം തീർന്നു, ഒരു കുടുംബം തകർന്നു. പരസംഗം, പരപുരുഷ ബന്ധം, പരസ്ത്രീ ബന്ധം, തെറ്റായ ബന്ധം ഒരു കുടുംബത്തെ തകർത്ത് കളയുക. കുടുംബ ജീവിതത്തിലെ അവിശ്വസ്തത ഏറ്റവും വലിയ പാപം. ഈ കാലഘട്ടത്തിൽ അങ്ങനെ പാപങ്ങൾ ഒത്തിരി വർദ്ധിക്കുന്നുണ്ട്. അതുപോലെ വിവാഹത്തിന് മുൻപുള്ള തെറ്റായ ബന്ധങ്ങൾ, ആൺകുട്ടികളും പെൺകുട്ടികളും യുവതിയുവാക്കന്മാരൊക്കെ തെറ്റായ ബന്ധങ്ങളിൽ ജീവിക്കുന്നുണ്ട്. ഒരിക്കലും അങ്ങനെ സംഭവിക്കാനായിട്ട് പാടില്ല. പക്ഷേ വിവാഹത്തിന് മുമ്പുള്ള ബന്ധങ്ങളെ, തെറ്റായ ബന്ധങ്ങളെ ന്യായീകരിക്കുക. അങ്ങനെ തെറ്റായ ബന്ധങ്ങളിൽ, തെറ്റായ പ്രേമബന്ധങ്ങളാണ്, അങ്ങനെയൊക്കെ പല വിധത്തിൽ പാപകരമായ ജീവിതം. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ നന്ദി. ഒരു വ്യക്തി എൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞ ഒരു കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ 22 വയസ്സുള്ള മകൻ, 22 വയസ്സുള്ള മകൻ, മൂന്ന് കുട്ടികളുള്ള ഒരു അമ്മയോടൊപ്പമാണ് ജീവിക്കുന്നത്. 2-3 വർഷമായി ആ സ്ത്രീയോടാണ് ജീവിക്കുന്നത്. എങ്ങനെയുണ്ട്, എന്തൊരു കഷ്ടമാണ്. ഒരിക്കലും ഒരിടത്തൊരു കൺവെൻഷൻ നിർത്തുമ്പോൾ ഒരമ്മ ഹൃദയം നുറങ്ങി പറഞ്ഞ ഒരു കണ്ണുനീരിൻ്റെ അനുഭവമാണ്. അമ്മയ്ക്ക് 2 മക്കളേ ഉള്ളൂ, ഒരു പെണ്ണും ഒരാണും. മോൻ ജീവിക്കുന്നത്, അവന് 10-25 വയസ്സേ ഉള്ളൂ. 45 വയസ്സുള്ള ഒരു അന്യസ്ത്രീയാണ്, അന്യജാതിക്കാരി സ്ത്രീയാണ്, കെട്ടിയോ മരിച്ചു പോയതാ. അവർക്ക് 3-4 പിള്ളേർ, മുതിർന്ന പിള്ളേരൊക്കെ ഉണ്ട്. ആ മുതിർന്ന പിള്ളേരുടെ കൂട്ടുകാരനെ അങ്ങനെ ഇവർ കൂട്ടായിരുന്നു. ഇപ്പോൾ അവൻ ആ സ്ത്രീയുടെ കൂടെയാണ് ജീവിക്കുന്നത്. 45 വയസ്സുകാരുടെ സ്വന്തം മകൻ 25 വയസ്സുകാരൻ ജീവിക്കുന്ന കഷ്ടം, ഒരമ്മയുടെ മനസ്സിലെ വേദന. 4-5 വർഷമായിട്ട് അവിടെ ജീവിക്കുന്നു, തിരിച്ചു വരത്തില്ല, അവൻ വരത്തില്ല, എന്തിനൊക്കും. അല്ലല്ലിയ, അവിശ്വസ്തതയുടെ കഥകൾ പറഞ്ഞാൽ തീരത്തില്ല. കുടുംബ ജീവിതത്തിലെ അവിശ്വസ്തത, വിവാഹത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പുള്ള തെറ്റായ ബന്ധങ്ങൾ, അങ്ങനെ തെറ്റായ ബന്ധങ്ങൾ ജീവിക്കുന്ന അനേകം ആൺകുട്ടികളുമുണ്ട്, അനേകം പെൺകുട്ടികളുമുണ്ട്. നമ്മൾ ചിന്തിക്കുന്നതിൻ്റെ അപ്പുറം പാപത്തിലൂടെ ഇന്ന് യുവതി യുവാക്കന്മാർ കടന്നു പോകുന്നുണ്ട്. അവരെ നാശത്തിലേക്ക് നയിക്കുന്നതിൽ പലരും പങ്കുവയ്ക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കൂട്ടുകാരുടെ സ്വാധീനം ഒന്ന്, മറ്റൊന്ന് അവരുപയോഗിക്കുന്ന മൊബൈൽ അവരെ നാശത്തിലേക്ക് നയിക്കുക. ഈ മൊബൈലിൽ ഇൻ്റർനെറ്റ് കണക്ഷനൊക്കെ ഉണ്ടെങ്കിൽ ഓരോ മോശമായ സൈറ്റുകളൊക്കെ തുറന്ന് കണ്ട്, അശുദ്ധിയെല്ലാം കണ്ട് അങ്ങനെ പാപത്തിലേക്ക് വീണ് അനേകം കുഞ്ഞുങ്ങൾ ഇന്ന് നശിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കാലഘട്ടത്തിൽ. പാപമില്ല
ശാന്തി നൽകാൻ എന്നെയും കാത്തിരുന്നു.